ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് എളുപ്പത്തിലൊരു എഗ് ബിരിയാണി ഉണ്ടാക്കാം. കുക്കറിലാണ് ഞാൻ ഇന്ന് ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം അതിന് വേണ്ടി 6 മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി, പച്ചമുളക്, അതെല്ലാം നമുക്കൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. 2 വലിയ സവോള, 2 തക്കാളി ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. കുക്കർ ചൂടാകുമ്പോൾ 1 ടേബിൾ സ്പൂൺ ഗീ, 1 ടേബിൾ സ്പൂൺ ഓയിൽ ആഡ് ചെയ്ത് കൊടുത്ത് അണ്ടിപ്പരിപ്പ്, മുന്തിരി, സവോള എല്ലാം നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. 1/2 ടേബിൾ സ്പൂൺ സാജീരകം ആഡ് ചെയ്ത് അതൊന്ന് പൊട്ടിക്കഴിയുമ്പോൾ പട്ട, കറാമ്പു, ഏലക്കായ, കുരുമുളക് ഒക്കെ ആഡ് ചെയ്ത് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം സവോള ആഡ് ചെയ്ത് കൊടുക്കാം. സവോള നന്നായി വഴറ്റി കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെ പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ബിരിയാണിക്ക് ഏറ്റവും വേണ്ടത് വയറ്റലാണ്. അപ്പം നന്നായി വയറ്റി പേസ്റ്റാക്കി എടുക്കുക എല്ലാതും. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി എല്ലാം ആഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളക് പൊടിയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 കോഴിമുട്ട പുഴുങ്ങിയത് ഉടച്ച് ചേർക്കാം. ഇത് ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും, മുട്ടയുടെ ഫ്ലേവർ നന്നായി ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം. ചിക്കൻ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ചിക്കനൊക്കെ മസാലയിൽ നന്നായി പിടിക്കുമല്ലോ, അതുപോലെ കോഴിമുട്ട ഒന്ന് പുഴുങ്ങിയത് ഉടച്ചിടുമ്പോൾ നല്ല ടേസ്റ്റാണ്. എന്നിട്ട് നമുക്കിതിലേക്ക് മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് പുഴുങ്ങി വെച്ച മുട്ട ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യാം. 2.5 ഗ്ലാസ് അരിയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന അളവിലാണ് ഉപയോഗിക്കുന്നത്. അപ്പം നമുക്ക് അരി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഫ്രൈ ചെയ്ത് വെച്ച അണ്ടിപ്പരിപ്പ്, മുന്തിരി, കുറച്ച് മല്ലിയിലയും ആഡ് ചെയ്ത് കൊടുക്കാം. മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് മസാലയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അരിക്ക് ആവശ്യമുള്ള ഉപ്പ് ഞാൻ ചേർക്കുന്ന വെള്ളത്തിൽ ആഡ് ചെയ്ത് നോക്കിയിട്ടാണ്, ഉപ്പ് കറക്റ്റ് പാകാക്കിയിട്ടാണ് വെള്ളം ഒഴിക്കുന്നത്. 1 ടേബിൾ സ്പൂൺ ഗീ, 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീരും ആഡ് ചെയ്ത് കൊടുത്ത് നമുക്ക് കുക്കർ അടച്ച് വെച്ച് വേവിക്കാം. ഫുൾ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് വേവിക്കുന്നത്. 1 വിസിൽ അടുപ്പിക്കാം. 2 വിസിൽ അടിക്കുന്നതിന് തൊട്ട് മുന്നേ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കുക്കറിൻ്റെ വിസിൽ മൊത്തം പോയിണ്ട്, നമുക്ക് തുറന്നു നോക്കാം. അപ്പോൾ നമ്മളുടെ എഗ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കറക്റ്റ് പെർഫെക്റ്റ് വേവൊക്കെയാണ്, കറക്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ ചെയ്താൽ മതി. കറക്റ്റ് ഉപ്പാണ്, എല്ലാം കറക്റ്റാണ്. അപ്പോൾ അങ്ങനെ ഇതുപോലുള്ള സിമ്പിളായി സ്പീഡിൽ ഇതുപോലെ തന്നെ എഗ് ബിരിയാണി മാത്രമല്ല, നമുക്ക് ബീഫും ചിക്കനും എല്ലാം ഇതുപോലെ തന്നെ ചെയ്യാം. ഇനി പുതിയ വിഭവങ്ങളെല്ലാം പരിചയപ്പെടാൻ മോംസ് കിച്ചൻ സ്റ്റോറീസ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. കാണാത്തവരെല്ലാവരും എന്തായാലും എൻ്റെ എല്ലാ വിഭവങ്ങളും കാണുക. ഓക്കെ, ബൈ.